ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു കിഡിലൻ ഷവർമയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷവർമയാണ് ഗ്രിൽഡ് ചിക്കൻ ഷവർമ. ഇതുണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ പൊള്ളി ടേസ്റ്റാണ് ഷവർമ. ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയണൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു മിക്സിക്കകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു 3 ചെറിയ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിനാഗിരി വേണം. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ ഒരു 2 നുള്ള് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. 1 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ആദ്യം 1 കാൽ കപ്പ് ഒഴിച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല കട്ടിയിലാക്കി എടുക്കുക. അപ്പോൾ അതേ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എള്ളാണ്, വെളുത്ത എള്ളാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും നമ്മളൊന്ന് 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ മയണൈസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു ഷവർമയ്ക്ക് ഈ ഒരു മയണൈസ് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആദ്യം ചെയ്ത പോലെ എള്ളി ചേർക്കാതെ ചെയ്താലും മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മയണൈസ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഏകദേശം 150-200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയോ ചെയ്യാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ തന്തൂരി മസാല ഉണ്ടെങ്കിൽ അതും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നാരങ്ങ നീര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക. അപ്പോൾ നല്ലപോലെ മസാല പിടിക്കും. സമയമില്ലാത്തവരാണെങ്കിൽ മാത്രം പെട്ടെന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് കൂടെ വേണം. അതും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കക്കിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് അതും നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു പകുതി കക്കിരി എടുത്തിട്ടുള്ളൂ. പിന്നെ 1 സവാളൻ്റെ പകുതിയും കൂടി ഞാൻ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്താലും മതി. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും ആ ഉപ്പും അതേപോലെ തന്നെ വിനാഗിരിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കിനി അവിടെ മാറ്റി വെക്കാം. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അല്ലാതെ ഒരുപാട് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് അത് വെന്ത് കിട്ടും. അപ്പോൾ അതേ ഞാനിത് തുറന്ന് വെച്ചിട്ട് ഇനി വേവിക്കുകയാണ്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഫ്രൈ ചെയ്തൊരു ഫീല് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കുബൂസ് വേണം. കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വീറ്റ് കുബൂസും അല്ലാതെ മൈദ വെച്ചിട്ടുള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീറ്റ് കുബൂസാണ്. കുറച്ചും കൂടി മൈദ വെച്ചിട്ടുള്ള കുബൂസാണ് ഈ ഷവർമയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും മയണൈസ് ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സാലഡ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുക, കാരണം കുറേ സാലഡും അതിൻ്റെ കൂടെ ചിക്കനും ഒക്കെ വരുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ചിക്കൻ അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കുക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കണം, ഓരോ കടിയിലും ചിക്കൻ കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നിറയെ ചിക്കനും വെച്ച് കൊടുക്കാം. ഇനി മുകളിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മയണൈസ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് റോൾ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ബട്ടർ പേപ്പറിൽ വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ മൊത്തമായിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പകുതിയായിട്ടൊന്ന് കവർ ചെയ്താലും മതി. അപ്പോൾ രണ്ട് സൈഡും ഞാനിത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷവർമ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മയണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നെപ്പോലെ മയണൈസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചോളൂ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാലഡ് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നിറയെ ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് നീളത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക, അപ്പോഴാണ് കൂടുതൽ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുക. അധികം കട്ടിയിൽ ചെയ്യണ്ട. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മയണൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രണ്ടാമത്തെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒന്ന് ബട്ടർ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല കിട്ടിലനായിട്ടുള്ള ഷവർമയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്രില്ല് ചെയ്ത ചിക്കൻ വെച്ചിട്ടല്ല കേട്ടോ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്, പക്ഷെ മറ്റതിനേക്കാൾ സൂപ്പറാണ്. എന്നെ പോലെ ഷവർമ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ട് എന്താണ് ഇടാത്തതെന്നുള്ളത്. അപ്പോൾ ഗിവ് അവേ നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. എനിക്കതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് വെച്ചാൽ ഗിവ് അവേ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ വ്യാഴാഴ്ച 3 മണിക്ക് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ആ ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച 3 മണിക്ക് അപ്ലോഡ് ചെയ്യും, നിങ്ങളെല്ലാവരും കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു ഗിവ് അവേ ആണ്. അപ്പോൾ നല്ല കിഡിലും ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.